നമസ്കാരം, എല്ലാവർക്കും ജനി വിദ്യാനിലേക്ക് സ്വാഗതം. ഞാൻ അജീഷ്. ഞാൻ ഇവിടെ നിന്ന് വന്നിരിക്കുന്നത് ആറാട്ട് എന്ന മൂവിയുടെ റിവ്യൂമായിട്ടാണ്. സിനിമ ഇന്നാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ബി ഉണ്ണികൃഷ്ണനാണ് അതിൻ്റെ സംവിധായകൻ. മോഹൻലാലാണ് നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് രാഹുൽ രാജാണ്. ഇതിൽ മറ്റു കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് രചന നാരായൺകുട്ടി, ശ്രദ്ധ ശ്രീനാഥ്, വിജയരാഘവൻ അങ്ങനെ ഒട്ടനവധി കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട്. ഈ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് നെയ്യാറ്റിൻകരയിൽ നിന്ന് പാലക്കാട്ടേക്ക് പ്രത്യേക ആവശ്യത്തിന് വേണ്ടി എത്തുന്ന നെയ്യാറ്റിൻകര ഗോപൻ എന്ന കഥാപാത്രത്തെ ചുറ്റിപ്പിടിച്ചാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഈ സിനിമയിൽ നാല് ഗാനങ്ങളുണ്ട്, നാല് ആക്ഷൻ സീൻസുണ്ട്, എല്ലാം വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിരിക്കുന്നത് ഈ ചിത്രത്തിൻ്റെ ഗാനങ്ങളാണ്. നാല് ഗാനങ്ങൾ ചിത്രത്തിലുണ്ട്, നാലും വളരെ മനോഹരമായിട്ടുണ്ട്, കാണാൻ തന്നെ വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ ഈ ചിത്രത്തിൽ എടുത്തു പറയുന്നത് ഇതൊരു മാസ് മസാല സിനിമയാണ്. ഈ സിനിമയുടെ വേറൊരു പ്രത്യേകത ഇതിലെ ആക്ഷനാണ്. എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഛോട്ടാ മുംബൈ, ഹലോ എന്നീ മൂവികൾക്ക് ശേഷം മോഹൻലാൽ വളരെ മനോഹരമായിട്ട് ആക്ഷൻ കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു ചിത്രമാണിത്. കാരണം അദ്ദേഹത്തിൻ്റെ പഴയകാല ചിത്രങ്ങളെല്ലാം നമുക്കറിയാം, അദ്ദേഹം ചെയ്യുന്ന ആക്ഷൻ വളരെ മെയ്വഴക്കത്തോടെയാണ് അദ്ദേഹം ചെയ്യുന്നത്. അത് ഈ സിനിമയിൽ ഉടനീളം നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഈ ചിത്രത്തിൽ എനിക്ക് തോന്നിയ രണ്ട് പോസിറ്റീവ് വശങ്ങളും കൂടിയുണ്ട്. ഒന്ന്, ലാലേട്ടൻ്റെ സ്ക്രീൻ പ്രസൻസ്, അത് കാണാൻ വളരെ മനോഹരമായിരുന്നു. രണ്ടാമതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന് ഒരിക്കലും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ട്വിസ്റ്റ് ചിത്രത്തിലുണ്ട്. അത് എന്താണെന്ന് ഞാൻ ഇതിൽ പറയുന്നില്ല. തീർച്ചയായും സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന് അത് അറിയാൻ പറ്റുന്നതായിരിക്കും. ഇതാണ് ഈ സിനിമയുടെ പോസിറ്റീവായുള്ള വശങ്ങൾ. ഇനി ഈ ചിത്രത്തിൽ പോസിറ്റീവിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നിയത് ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങളാണ്. നമുക്ക് അതിലേക്ക് കടക്കാം. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത്, ഈ സിനിമയിൽ ഒത്തിരി ഡയലോഗുണ്ട്. ഈ ഡയലോഗ് എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ മുൻകാല ചിത്രങ്ങളിലെ പല ഡയലോഗ്സും ഇതിൽ റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന് അതൊരു അരോചകമായി തോന്നാറുണ്ട്. കാരണം ആ ഡയലോഗ് പറയുമ്പോൾ ആ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്താണോ അതേ സെയിം മ്യൂസിക് ഇതിലും ഇടുന്നുണ്ട്. അത് കണ്ട് ഒരു കട്ടാ ലാലേട്ടൻ ഫാൻസിന് ഒരുപക്ഷെ അത് ഇഷ്ടമാവുന്നതായിരിക്കും. പക്ഷെ ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്കത് അരോചകമായി തോന്നിയിട്ടുണ്ട്. മാത്രമല്ല, ഈ സിനിമയിൽ ഒട്ടനവധി കഥാപാത്രങ്ങളുണ്ട് ഈ ചിത്രത്തിൽ. ആ കഥാപാത്രങ്ങളെല്ലാം പല സീനുകളിൽ കുത്തി നിറച്ചതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഈ സിനിമയുടെ ഒരു പരാജയമായിട്ട് തന്നെ നമുക്ക് കാണാം. ഈ ചിത്രത്തിൽ എനിക്ക് തോന്നിയ മറ്റൊരു പോരായ്മ എന്ന് പറയുന്നത് ഈ ചിത്രത്തിൻ്റെ തിരക്കഥയാണ്. കാണുന്ന പ്രേക്ഷകന് ഒരു ഇമ്പാക്റ്റും ഈ തിരക്കഥ ഉണ്ടാക്കുന്നില്ല. മൊത്തത്തിൽ ഈ ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ശരാശരി ചിത്രമാണ്. കാണുന്ന പ്രേക്ഷകന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. ഒരു ചെറിയ തട്ടിക്കുട്ടി, ഒരു തട്ടുകുഴപ്പൻ സിനിമ, അത്രയേ ഉള്ളൂ. ഒരു കട്ടാ ലാലേട്ടൻ ഫാൻസിന് മാത്രം ഒരുപക്ഷെ ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും. സാധാരണ കാണുന്ന ഒരു പ്രേക്ഷകന് ഒരിക്കലും ഈ ചിത്രം നിരാശ മാത്രമേ നൽകുന്നുണ്ടാവുള്ളൂ. നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി ജേണി വിത്ത് ചാനലിലൂടെ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.